അയ്യോ മോളെ, ഇത്ര വേഗം എണീറ്റോ? കല്യാണത്തിന്റെ ക്ഷീണമൊക്കെ കാണില്ലേ? മോള് കുറച്ചേരം കൂടി ഇറങ്ങിക്ക, അമ്മ കുറച്ചേന്റെ വിളിക്കാം. കുറച്ചേരം കൂടെ റെസ്റ്റ് എടുത്ത മോളെ, ഇപ്പൊ എണീക്കണ്ട, പതുക്കെ എണീറ്റാ മതി കേട്ടോ. പോയി ഇറങ്ങിക്കാം. ഈ നരകത്തിൽ നിന്നെ കരകേറ്റിട എണീറ്റോ, കുറച്ചുകൂടി കിടക്കായിരുന്നില്ലേ? മണി പത്തല്ലേ ആവണുള്ളൂ. കല്യാണ ക്ഷീണാണോ? ഞാനൊക്കെ ഉണ്ടല്ലോ നിന്നെ പോലെ. കല്യാണം കഴിഞ്ഞ് വന്ന അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് എണീറ്റ് ജപവും കുളിയും അടുക്കളയിലെ പണികളും ഒക്കെ കഴിഞ്ഞിരിക്കും. മോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ, വേണമെങ്കിലൊക്കെ മതി. ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല കുടുംബജീവിതം ഉണ്ടാവും. മോളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും കൂടി വന്നിട്ട് പണികളൊക്കെ ചെയ്താൽ മതിയെന്ന്. എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യുന്ന എല്ലാം കൂടിയിട്ട്? ഇതാണ് അമ്മ കൂടി സഹായിക്കും. മോളിനി കുറച്ച് റെസ്റ്റ് എടുത്തോ. മനുഷ്യനെ വിശക്കുന്നു, 2 മണിയായാലും ഒന്നും കഴിക്കാൻ പറ്റൂലേ. കാലിക്കല്ല, ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? 2 മണി. എന്റെ മനുഷ്യനെ, നിങ്ങൾ എന്തിനാ ഇപ്പൊ മോട്ടർ ഇടുന്നത്? പിന്നെ ഇട്ടാ പോരെ, ആ കൊച്ചു അവിടെ കിടന്ന് ഉറങ്ങുക. അത് ഇച്ചിരി നേരം കൂടെ കിടന്ന് ഉറങ്ങട്ടെ, ഈ സൗണ്ടും കെട്ടിപ്പോ പാവ എണീറ്റ് വരും. ഒന്നും അറിഞ്ഞൂടേ. ഓ, ഇവിടെ ഒരുത്തി ഞാൻ കഷ്ടപ്പെടാനുണ്ട്. മനുഷ്യനെ, ഇന്ന് നിങ്ങൾ മോട്ടർ ഇട്ടില്ലേ? അല്ലെങ്കിൽ രാവിലെ ഇടുന്നതാണല്ലോ. കൊച്ചു അവിടെ കിടന്ന് ഉറങ്ങണം, അവനൊന്ന് വിളിച്ച് എണീപ്പിക്കുന്നു. എന്റെ മോനിങ്ങനെ ഒരു പെൺകോന്നരായി പോയല്ലോ, രാവിലെ 8 മണിക്ക് എണീറ്റാൽ അവനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇപ്പൊ കിടന്ന് ഉറങ്ങണ. എന്നാ മോളെ, വീട്ടിൽ പോവാനോ? വീട്ടിൽ പോവാനൊക്കെ എന്തിനാ മോളെ എന്റെ അനുവാദം ചോദിക്കുന്നത്? നിന്റെ അച്ഛനും അമ്മയും നിന്റെ വീടും, നീ കാണാൻ പോയിട്ട് വാ. സന്തോഷമായിട്ട് പോയിട്ട് കേട്ടോ. വീട്ടിലോ? കഴിഞ്ഞ ആഴ്ച അല്ലേ പോയിട്ട് വന്നേ. എപ്പോഴെപ്പോഴും തന്നെ വീട്ടിൽ പോണേ. എന്നാ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ. ഡാ, നിനക്ക് ഇങ്ങനെ മൊബൈലും കുത്തിക്കൊണ്ടിരുന്നാ മതിയോ? അവളെ പോയി അടുക്കളയിൽ നിന്ന് കുറച്ച് സഹായിച്ചാ എന്താ നിനക്ക്? നീ എന്റെ വയറ്റിൽ തന്നെ വന്ന പറഞ്ഞല്ലോടാ, നിന്റെ അച്ഛനെ പോലെ നീയും നിന്റെ ഭാര്യയെ സഹായിക്കാണ്ടിരുന്നു. നല്ല വെച്ചടി വെച്ചടി കേറ്റമായിരിക്കും. പോയി ഒന്ന് സഹായിക്കടാ അവളെ. എങ്ങോട്ടാ? അവളെ സഹായിക്കാനായിരിക്കും. വയസ് ഇത്രയായിട്ട് എന്നെ അവനൊന്ന് സഹായിക്കാൻ വയ്യ. അല്ലെങ്കിൽ എനിക്കിത് വേണം. മാലതിയോ, വാടി, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ മരുമോള് വന്നേ പിന്നെ നിന്നെയും കൊണ്ടൊന്നും കാണാറേ ഇല്ലല്ലോ. അയ്യോ, അവള് പാവോ വാടി, നല്ല കൊച്ച, എല്ലാത്തിനും എന്നെ സഹായിക്കാൻ വരും. പാവ എനിക്ക് വേണ്ടി എന്ന് നേരത്തെ എണീറ്റും വരും അറിയോ? ഞാൻ പിന്നെ അവളുടെ കുറച്ചുകൂടെ ഒക്കെ കിടന്ന് ഉറങ്ങിക്കോളാൻ വരും. ഇപ്പോഴത്തെ പിള്ളേരല്ലേടി, നമ്മളെ പോലെയാണോ? അവരന്ന് നന്നായിട്ട് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്തടി. മാലതിയോ, വാ വാ വാ, നീ എന്താ വരാത്തടി? നിന്നെ കാത്തിരിക്കായിരുന്നു ഞാനിവിടെ ഒറ്റപ്പെട്ടടി. അവള് വന്നേ പിന്നെ എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. ഒരു വക നേരെ ചുമയി ചെയ്യില്ല, രാവിലെ എണീക്കൂല, ആഹാരം വെക്കൂല, ഒന്നും വെക്കില്ല. എല്ലാം ഞാൻ തന്നെ, എല്ലാം എന്റെ തലേ തന്നെ. എനിക്ക് ഗതി വന്നല്ലോടി മാലതി. ആ മാലതി, ഞാനേ മോൻ്റെ അടുത്ത് പറയായിരുന്നു അവളൊന്ന് അടുക്കളയിലൊക്കെ ഒന്ന് കുറച്ച് ചെന്ന് സഹായിക്കാനായിട്ട്. അവര് 2 ഇപ്പൊ കല്യാണം കഴിച്ചല്ലേ ഉള്ളൂ, അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചെന്നിട്ട് വെറുതെ. എനിക്ക് പറയുമ്പോ തന്നെ നാണാവുന്നു. ഇവിടെ ഒരു പെൺകോന്നനുണ്ട്, അവൾ അടുക്കളയിൽ ചെന്നാ അടുക്കളയിൽ, തുണിയലക്കാൻ ചെന്നാ തുണിയലക്കി കൊടുക്കും. ഇങ്ങനെ ഒരു പെൺകോന്നനുണ്ട്. പക്ഷേ മോക്കോ, എന്റെ മോക്കോ, എന്റെ മോൾക്ക് പരമസുഖമല്ലേ? അവിടുത്തെ മരുമോനെല്ലാം മോളെ സഹായിച്ചെടുക്കും, അമ്മായിയമ്മ എല്ലാം ചെയ്തു കൊടുക്കും. പാവം, നല്ലൊരു ജീവിതം കിട്ടി എന്റെ മോൾക്ക്.